ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായ ഏഷ്യാനെറ്റിന്റെ സ്വന്തം സൗന്ദര്യം എന്ന് പറയുന്ന സീരിയലിനകത്ത് ഏറ്റവും പുതിയ കിടിലൻ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് സൗന്ദര്യം എന്ന് പറയുന്ന സീരിയലിനകത്ത് ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ സീരിയൽ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നലെ നമ്മൾ കണ്ടാണ് സീരിയൽ ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള മുഹൂർത്തങ്ങളോടെയാണ് ഇന്നലത്തെ സീരിയൽ അവസാനിച്ചിട്ടുണ്ടായത്. അതായത് എപ്പിസോഡ് അവസാനിച്ച് ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഹരി പുതിയ ജോലിക്കുള്ള ഇന്റർവ്യൂവിന് വേണ്ടി പോയി വന്ന് കൊച്ചിയിൽ അതിന് പോകുന്നില്ലെന്ന് തീരുമാനം എല്ലാവരെയും അറിയിക്കുകയായിരുന്നു. ഇത് കേട്ട് അപ്പുവിന് വലിയ രീതിയിലുള്ള ദേഷ്യം വരികയാണ്. പിന്നീട് മുറിയിൽ പോയി അപ്പു പലതും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹരി കയറി വരുന്നത്. അപ്പോൾ തന്നെ അപ്പു നീ കൊച്ചിയിലെ ജോലി കിട്ടുന്നതിൽ പോകുന്നില്ല എന്ന് ചോദിച്ച് വഴക്ക് കൂടിയാണ്. പിന്നെ കണ്ണ ചെന്നൈയിൽ പഠിക്കാനായി പോയില്ലേ, പിന്നെ നീ എന്താ കൊച്ചിയിൽ പോകാതിരിക്കുന്നത്? കൊച്ചിയിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ലല്ലോ ഇവിടേക്ക്, നിനക്ക് ആഴ്ച ഒരു ദിവസം വന്നുകൂടാന്ന് ചോദിച്ച് അപ്പു പല രീതിയിലുള്ള പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹരിയോട്. എന്തൊക്കെയാണ്, നീ വെറുതെ എന്നെ നിർബന്ധിക്കേണ്ടതും ഞാൻ എന്തായാലും ഇവിടെ വിട്ട് കൊച്ചിയിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. ഞാൻ നാളെ മുതൽ കൃഷ്ണ സ്റ്റേഡ്സിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് പുറത്തോട്ട് പോവുകയായിരുന്നു ഹരി. അപ്പോൾ മാനം കുറെ ഉപദേശങ്ങൾ നൽകുന്നത്, ഇത്ര നല്ല ജോലി കിട്ടിയിട്ട് നീ എന്താണ് വേണ്ടെന്ന് വെക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് ശരിയാവില്ലെന്നും ഞാൻ നാളെ മുതൽ കൃഷ്ണ സ്റ്റേഡ്സിൽ വരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയാണ്. ഇത് കേട്ടപ്പോൾ ബാലൻ തമ്പി ഇതറിഞ്ഞ എന്ത് കരുതുമെന്ന് ചോദിക്കുകയാണ്. തമ്പി എന്ത് വിചാരിച്ചാൽ എനിക്കൊന്നുമില്ലെന്നും ഞാൻ എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഹരി നേരെ റൂമിലേക്ക് പോവുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹരി ഒരുങ്ങിയ ശേഷം ഏട്ടത്തി താക്കോർ തരാൻ പറയുന്നു. താക്കോരെടുത്ത് ഹരി പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് കൃഷ്ണ സ്റ്റോഡ്സിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ ശത്രു നീ ഓഫീസിൽ പോയില്ലെന്ന് ചോദിച്ചപ്പോൾ ജോലി മതിയാക്കിയ കാര്യം അറിയിക്കുകയായിരുന്നു. പിന്നീട് കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹരി വീണ്ടും കൃഷ്ണ സ്റ്റോഡ്സിൽ വന്നത്, എന്തൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള തുടക്കം തന്നെയാണ്. സാവിത്രിയെ ഒഴിവാക്കി ശിവനെ വിളിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ. അതായത് അഞ്ജുവിന്റെ കാര്യം പറയാൻ വേണ്ടി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, അതായത് ആ ഒരു പ്രഗ്നൻസി ടൈമിലുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പറയാൻ വേണ്ടിയാണോ എന്തെന്ന് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയുള്ളു അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കണ്ടു തന്നെ അറിയണം. കാരണം അപ്പും ഒരുപക്ഷെ ദേവൂട്ടിയായിട്ട് ഇനി അമരാവതിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഹരി എത്ര പറഞ്ഞാലും തിരുത്താത്ത ഒരു ക്യാരക്ടറായിട്ട് വീണ്ടും ഏതൊക്കെ ജോലിക്ക് അവസാനം കറങ്ങി തിരിച്ച് കൃഷ്ണ സ്റ്റേഡ്സിൽ എത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതെല്ലാം ജയന്തിയുടെ കുത്തിത്തിരിപ്പാണെന്ന് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീനിന്റെ അകത്തുനിന്നും മികച്ച എപ്പിസോഡുകൾ കാണാൻ സാധിക്കുന്നു തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീനിന്റെ എല്ലാവരും എപ്പിസോഡ് റിവ്യൂസും ആകുന്നതന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.